നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ കോട്ടൺ ബാഗിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്നും കോട്ടൺ ബാഗ് തന്നെയാണ് വിഷയം. ആവർത്തന വിരസതയുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു വ്യത്യസ്തമായ ബാഗിനെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തോടുകൂടി സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും ആളുകൾക്കുണ്ടായ ഒരു പ്രയാസം, അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോട്ടൺ ബാഗുകൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ കോട്ടൺ ബാഗുകളുടെ ന്യൂനത എന്താണെന്ന് വെച്ചാൽ, വില കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ നേരിയതും വില കുറഞ്ഞതുമായ തുണികൾ ഉപയോഗിക്കുവാൻ വേണ്ടി അതിന്റെ ഉൽപ്പാദകർ നിർബന്ധിതമാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, കടകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അപ്പോൾ തന്നെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഇത്തരം ബാഗുകൾ വളരെ വില കുറഞ്ഞതാണെങ്കിൽ മാത്രമേ ഒരു ഉപഭോക്താവിന് അപ്പോൾ വാങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉൽപ്പാദകർ പരമാവധി വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. വളരെ വില കുറഞ്ഞ മെറ്റീരിയലുകൾ അന്വേഷിച്ച് കണ്ടെത്തി വളരെ വില കുറച്ച് തുണി ബാഗുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ വളരെ വില കുറച്ച് തുണി ബാഗുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി തന്നെ അധിക കാലം ഉപയോഗിക്കുവാനും കഴിയുന്നില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. എത്ര കുറഞ്ഞ വിലയെന്ന് പറഞ്ഞാലും ഒരു തുണിസഞ്ചി വാങ്ങുമ്പോൾ 10 രൂപയിൽ കുറച്ച് നമുക്ക് ലഭിക്കുകയില്ല. പണ്ട് സൗജന്യമായി കിട്ടിയിരുന്ന പ്ലാസ്റ്റിക് ബാഗിന്റെ സ്ഥാനത്താണ് നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ഈ സഞ്ചിക്ക് കൂടി പണം കണ്ടെത്തേണ്ട ഒരവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ വളരെയധികം ബാധിക്കുന്നതാണ്. കാരണം ഓരോ തവണയും സാധനം വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു തുണിസഞ്ചി കൂടി നമ്മൾ വാങ്ങുക എന്നത് വളരെയധികം പണച്ചിലവുള്ള ഒരു സംഗതിയാണ്. എന്നാൽ നമ്മൾ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കൂടി കരുതി കൂടെ, അല്ലെങ്കിൽ ഒരു ബിഗ് ഷോപ്പർ കയ്യിൽ കരുതി കൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായും ഒരു സാധനം വാങ്ങാൻ എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ബിഗ് ഷോപ്പർ പോലെയുള്ള ബാഗുകൾ കരുതേണ്ടതുണ്ട്. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുകയും ചെയ്യും. തൊഴിൽ അന്വേഷിച്ച് പോയി മടങ്ങി വരുന്ന കൂട്ടത്തിലാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുക. തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ വലിയ ഷോപ്പിംഗ് ബാഗുകളും ബിഗ് ഷോപ്പറുകളും വലിയ തുണിസഞ്ചികളും ഒക്കെ കൊണ്ടുപോവുക തീർത്തും അസൗകര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബിനികളാണ് വീട്ടിലേക്കുള്ള മിക്ക സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരിക. പച്ചക്കറി ആയിക്കോട്ടെ, മത്സ്യമായിക്കോട്ടെ, മാംസമായിക്കോട്ടെ, തൊഴിലിടങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന കൂട്ടത്തിൽ കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി മടങ്ങി വരികയാണ് പൊതുവെ സ്ത്രീകൾ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു തുണിസഞ്ചി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. വളരെ ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇത് നിങ്ങളൊന്ന് കാണുക. സാധാരണ സ്ത്രീകളൊക്കെ കയ്യിൽ കരുതാറുള്ള ഒരു മണി പേഴ്സിന്റെ രൂപത്തിലുള്ള ഒരു സഞ്ചിയാണ് ഈ സഞ്ചിയിൽ. ഇത് നിങ്ങൾക്ക് ഒരു സാധാരണ പേഴ്സ് പോലെ ഉപയോഗിക്കുവാനും കഴിയും. പൈസയോ മറ്റ് രേഖകളോ ഒക്കെ ഈ പേഴ്സിൽ സൂക്ഷിക്കുവാനും കഴിയും. അതിനോടൊപ്പം തന്നെ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്കിതൊരു ഷോപ്പിംഗ് ബാഗായി ഉപയോഗിക്കുവാനും കഴിയും. അതായത് ഒരു 2-in-1 bag എന്ന് പറയാം. അപ്പോൾ കടകളിൽ ചെന്ന് സാധനം വാങ്ങാൻ വേണ്ടി അപ്പോൾ തുണിസഞ്ചി വാങ്ങുന്നതിനേക്കാൾ പ്രയോജനപ്രദമായ രീതിയിൽ ഇത്തരമൊരു ബാഗ് നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ അതൊരു മികച്ച സംരംഭമായി വളർത്തിയെടുക്കുവാൻ കഴിയും. വീട്ടമ്മമാർക്കും തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കുമൊക്കെ മികച്ച രീതിയിൽ നടത്തുവാൻ കഴിയുന്ന ഒരു സംരംഭമായി ഇതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഇത്തരം ബാഗുകൾ നിർമ്മിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഡ്രീം ജോബ് ഡിസൈനിങ് സെന്ററിൽ ഇത്തരം ബാഗുകൾ നിർമ്മിക്കുവാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ബാഗുകൾ നിർമ്മിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം. പഴ്സ് നിർമ്മിക്കുവാനും നിങ്ങൾക്ക് പഠിക്കാം, തുണിസഞ്ചി നിർമ്മിക്കുവാനും പഠിക്കാം, ഈ 2-in-1 bag നിർമ്മിക്കുവാനും പഠിക്കാം. ഇതിനോടൊപ്പം തന്നെ മറ്റ് വെജിറ്റബിൾ ബാഗുകൾ, സ്ട്രോബെറി മോഡലിലുള്ള വെജിറ്റബിൾസിന്റെ മോഡലിലുള്ള വിവിധ ബാഗുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് വളരെ ആകർഷകമായി തോന്നിയതും സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായത് ഈ പേഴ്സ് ബാഗ് തന്നെയാണ്. ഈ സ്ഥാപനത്തിന്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ അടിയിൽ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒറ്റയ്ക്കാണെങ്കിൽ സ്ഥാപനത്തിൽ പോയി പഠിക്കാവുന്നതും കുടുംബശ്രീ പോലെയുള്ള ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ഇത് പഠിപ്പിച്ചു തരുന്നതിനും ഇതിന്റെ നടത്തിപ്പുകാർ തയ്യാറാണ്. അപ്പോൾ ഇതിന്റെ പരിശീലനത്തെ പറ്റിയും മറ്റുമുള്ള വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട്. അടുത്തിടെ തുണിസഞ്ചിയാണ് പൊതുവെ സംസാര വിഷയം. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ കൂട്ടത്തിൽ ഇത്തരമൊരു സഞ്ചിയും പരിചയപ്പെടുവാനിടയായി. ഇത് മികച്ച ഒരു സംരംഭക ആശയമാണല്ലോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കൂടാതെ തന്നെ വിവിധതരം ബാഗുകൾ നമ്മുടെ സംരംഭത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ബിഗ് ഷോപ്പറുകൾ, ജൂട്ട് ബാഗുകൾ, അങ്ങനെ വിവിധ തരം എല്ലാം കൂടി പറഞ്ഞാൽ ഈ വീഡിയോ വളരെയധികം ദൈർഘ്യമുള്ളതായി. എന്റെ വീഡിയോകളൊക്കെ പൊതുവെ ഒരു 5 മിനിറ്റിൽ നിർത്തണമെന്നാണ്
ഞാൻ വിചാരിക്കാം. ജൂട്ട് ബാഗിനെ കുറിച്ചും ടോപ്പിംഗ് ബാഗിനെ കുറിച്ചും മറ്റൊരവസരത്തിൽ സംസാരിക്കും. ഇനി ഈ ഒരു പേഴ്സ് ബാഗിന്റെ സാമ്പത്തിക നേട്ടത്തെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം. ഏകദേശം ഒരു 10-12 രൂപ മുടക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സ് നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. വിപണിയിൽ ഇത് ഒരു 30 രൂപയ്ക്ക് യാതൊരു പ്രയാസവും കൂടാതെ കഴിക്കുവാനും സാധിക്കും. അപ്പോൾ സംരംഭകനും അതോടൊപ്പം തന്നെ ഉപഭോക്താവിനും ഒരു ലാഭകരമായ പരിപാടി ആയതുകൊണ്ട് തന്നെ മികച്ച വിജയം ഉറപ്പാണ്. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ അവസരം മുതലെടുത്ത് ഒരു തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള ആശയം കൊണ്ടു നടക്കുന്നവർ തീർച്ചയായും ഇതുകൂടി പരിഗണിക്കുക. ഇത് വാങ്ങുന്ന ആളിന് ഒരു പേഴ്സായി ദീർഘകാലം ഉപയോഗിക്കാമെന്നതും അതോടൊപ്പം തന്നെ പേഴ്സായി തന്റെ ഓഫീസിലോ തൊഴിലിടങ്ങളിലോ ഇത് കൊണ്ടുപോവുകയും മടങ്ങി വരുന്ന സമയത്ത് ഒരു തുണിസഞ്ചിയായി ഉപയോഗപ്പെടുത്തുവാനും കഴിയും. ഒരു സ്ഥാപനത്തിന്റെ പരസ്യത്തിനാണ് എന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബാഗ് കണ്ടു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഇതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളെ പരിചയപ്പെടാനിടയായാൽ അതും നിങ്ങളെ അറിയിക്കുന്നതാണ്. പരിശീലനം ആഗ്രഹിക്കുന്നവർക്ക് DJDC അല്ലെങ്കിൽ ഡ്രീം ജോബ് ഡിസൈനിങ് സെന്റർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ നീട്ടുന്നില്ല, വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുവാനും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.